കുറ്റിച്ചൽ പഞ്ചായത്തിലെ ഇഞ്ചപ്പുരിയിലെത്തിയ കാട്ടുപോത്തിനെ തിരിച്ചയച്ചു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തിരികെ അയച്ചത്. വനപാലകരും ജനപ്രതിനിധികളും ഏറെ പണിപ്പെട്ടാണ് കാട്ടുപോത്തിനെ തിരിച്ചയച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് ഭീമൻ കാട്ടുപോത്ത് വീണ്ടും നാട്ടിലേക്കിറങ്ങിയത്. ജനങ്ങൾക്ക് ഇത് ഏറെ പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു. വീടുകളുടെ സമീപം നടന്നു നീങ്ങിയ കാട്ടുപോത്തിനെ കണ്ട് നാട്ടുകാർ നിലവിളിക്കുകയും ചെയ്തു. പ്രശ്നം വഷളായതിനെ തുടർന്ന് വനപാലകർ രാത്രി തന്നെ എത്തിയെങ്കിലും കാട്ടുപോത്ത് എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. തുടർന്ന് ഇതിനെ കാട്ടിലേക്ക് അയക്കുകയായിരുന്നു. സ്ഥിരമായി ഇങ്ങനെ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇത് കാട്ടുപോത്ത് ഇത് മൂന്നാം തവണയാണ് ഈ പ്രദേശത്ത് വരുന്നത്. വനമേഖലയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ നാട്ടിൻപുറത്താണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. മുമ്പ് 2 നാൾ വരികയും അതിനെ നാട്ടുകാരും ഫോറസ്റ്റുകാരും ഒക്കെ വന്ന് തന്നെ ഓട്ടിച്ച് കടത്തിവിട്ടത്. ഇന്നലെ രാത്രി ഒരു 9 മണിയോടുകൂടെ തന്നെ ഇത് നേരത്തെ വന്ന വഴിത്താരയിലൂടെ ആയിരിക്കാം വന്നത്. വീടുകളുടെ മുറ്റത്തുകൂടെ പോയി വീടുകളിലെ ആളുകളാണ് ഇത് കണ്ടത്. ആ സമയത്ത് തന്നെ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചു. പക്ഷേ അവരിന്നലെ രാത്രി വരികയും അത് രാത്രി അത് വിരട്ടിവിടാൻ പറ്റാത്തതിനാൽ ഇന്ന് രാവിലെ വീണ്ടും 8 മണിക്ക് ഫോറസ്റ്റും അതിൻ്റെ ഒരു ദുരിതകർമ്മ സേന അറാർട്ടി അവരും കൂടെയൊക്കെ വന്ന് പുരത്തി ഏകദേശം ഒരു 11 മണിയോടുകൂടെ മലവിള ഭാഗത്തേക്ക് ഈ കാട്ടുപോത്തിനെ കയറ്റിവിട്ടു. വനത്തിൻ്റെ ഉള്ളിൽ ഒരു 1.5 കിലോമീറ്റർ അകത്തോട്ട് ആണ് മാറ്റിവിട്ടിട്ടുള്ളത്. പക്ഷേ ഇത് നാട്ടിൽ വളരെ ഭീതിയാണ്. എന്നാൽ വനമേഖല ആണ് ഈ ഇഞ്ചപ്പുരി പ്രദേശമാണെങ്കിൽ പോലും ഇത് വനമേഖലയിലെ പരിസരത്ത് വരാതെ ഇത് നാട്ടിൻപുറത്ത് ഇറക്കുന്നത് നാട്ടുകാർക്ക് വളരെ ഭീഷണിയായി തോന്നുന്നു. കാര്യം റബ്ബർ കുരയെടുത്ത് ടാപ്പിംഗ് ചെയ്യാൻ പോകുന്നതും റബ്ബർ കറ എടുക്കാൻ പോകുന്നതും കുത്തി വെട്ടാൻ പോകുന്ന ആളുകളൊക്കെ ഈ പറയുന്ന പാറമുകൾ മൈലമൂട് പാറമുകളിൽ യഥാസമയത്ത് യാത്രകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ പേടിച്ചുകൊണ്ട് ഇനി ആളുകൾക്ക് അകത്തേക്ക് പോകാൻ തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായി വരുന്നു. അതുകൊണ്ട് ഈ കാട്ടുപോത്ത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ഈ പ്രദേശത്താകുന്ന വളരെ നാളുകൾ കൊണ്ടുള്ള ആവശ്യമാണ്. ഇത് ഒരു കിടങ്ങുകൾ മുള്ളുവേലി കിടങ്ങ് ഈ വനം അതിർത്തികളിൽ സംരക്ഷിച്ചാൽ ഒരു പരിധിവരെ കാട്ടുപന്നി കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടാന ഇതൊക്കെ വരാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അടിയന്തരമായി ഈ വിവരങ്ങൾ നാട്ടുകാരുടെ ഒപ്പുകൾ ശേഖരിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.